ഹൈ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ കാർബൺ ഫിക്സേഷൻ ആണ് കാണാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. 0.03% ഓളം കാർബൺ ഡയോക്സൈഡ് ആണ് അന്തരീക്ഷത്തിലുള്ളത്. അപ്പോൾ ഈ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് അതിൻ്റെ പല കാർബണിൻ്റെ പല കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നു അല്ലേ. മോസ്റ്റ് എക്സാമ്പിൾ നമുക്കറിയാം ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അല്ലേ, നമ്മുടെ ഫുഡാണ്. നമുക്ക് എനർജി കിട്ടുന്നത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അതിൻ്റെ ഹയർ കാർബോഹൈഡ്രേറ്റ്സ് വിഘടിക്കുന്നത് വഴിയാണ്. സോ നമുക്ക് ഈ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് കാർബൺ കോമ്പൗണ്ട്സ് അതായത് ഗ്ലൂക്കോസ് മെയിൻലി ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നത് ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ വഴിയാണ്. അതിന് ആ റിയാക്ഷൻസിനെയാണ് നമ്മൾ കാർബൺ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ദ സീരീസ് ഓഫ് റിയാക്ഷൻസ് ബൈ വിച്ച് കാർബൺ ഡയോക്സൈഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ്. നമുക്കറിയാം കാർബൺ ഡയോക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ് അല്ലേ, ത്രൂ ഫോട്ടോസിന്തസിസ്. നമ്മൾ ഫോട്ടോസിന്തസിസിൽ നമുക്ക് രണ്ട് സ്റ്റെപ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലൈറ്റ് റിയാക്ഷനും അതുപോലെ ഡാർക്ക് റിയാക്ഷനും. ലൈറ്റ് റിയാക്ഷനിലാണ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജൻ ഉണ്ടാവുന്നത്. അതുപോലെ ഡാർക്ക് റിയാക്ഷനിലാണ് കാർബൺ ഡയോക്സൈഡ് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നത്. സോ കാർബൺ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ഡാർക്ക് റിയാക്ഷൻ തന്നെയാണ്. ഡാർക്ക് റിയാക്ഷൻ്റെ വേറൊരു പേരാണ് കാർബൺ ഫിക്സേഷൻ. നമ്മളതിനെ കാൽവിൻ സൈക്കിൾ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇത് മൂന്ന് സ്റ്റെപ്സാണുള്ളത് ഈ കാർബൺ ഫിക്സേഷന്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിനെ കാർബോക്സിലേഷൻ എന്ന് പറയും. ഓക്കെ, ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റിബുലോസ് 1,5-ബിസ്ഫോസ്ഫേറ്റ് ആണ്. റിബുലോസ് കേട്ടിട്ടുണ്ടോ, റൈബോസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു 5 കാർബൺ ഷുഗർ ആണ് റൈബോസ്. നമ്മൾ ഗ്ലൂക്കോസൊക്കെ 6 കാർബൺ ഷുഗർ അല്ലേ, അതിന് പകരം 5 കാർബൺ ഷുഗർ ആണ് റിബുലോസ് എന്ന് റൈബോസ് എന്ന് പറയുന്നത്. കണ്ട് കാർബൺ എണ്ണയ്ക്ക് 1, 2, 3, 4, 5 കാർബൺ ഷുഗർ ആണ് റൈബോസ് എന്ന് പറയുന്നത്. അതിൻ്റെ 1,5-ബിസ്ഫോസ്ഫേറ്റ്, വണ്ണിലും ഫൈവിലും ഫോസ്ഫേറ്റ് വരെ, രണ്ട് ഫോസ്ഫേറ്റ് ബിസ്ഫോസ്ഫേറ്റ്. സോ റിബുലോസ് 1,5-ബിസ്ഫോസ്ഫേറ്റ്, നമ്മളതിനെ RUBP എന്ന് ഷോർട്ടായിട്ട് പറയാം ഈ കോമ്പൗണ്ടിനെ. സോ റിബുലോസ് 1,5-ബിസ്ഫോസ്ഫേറ്റിലേക്ക് കാർബൺ ഡയോക്സൈഡ് റിയാക്ഷൻ നടക്കുകയാണ്, കാർബൺ ഡയോക്സൈഡും വാട്ടറും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു RUBP 5 കാർബൺ ഉണ്ട്, പിന്നെ ഒരു കാർബൺ ഡയോക്സൈഡും കൂടെ വരുമ്പോൾ അത് 6 കാർബൺ ആകും. ഓക്കെ, ആ 6 കാർബൺ ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 കാർബണുള്ള കോമ്പൗണ്ടാണ് പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, 1, 2, 3 3rd കാർബണിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനാണ് ഞാൻ ഈ P എന്നുള്ള റൗണ്ടിനകത്ത് P ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഫോസ്ഫേറ്റ് നമുക്ക് H3PO4 ആണല്ലോ ഫോസ്ഫോറിക് ആസിഡ്, അതിൽ വെച്ചിട്ടാണ് ഫോസ്ഫേറ്റ് വരിക അല്ലേ. PO4-3- ആണ് വരുന്നത്, അത് കൊടുക്കാതെ ഞാൻ P എന്ന് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 1, 2, 3 കാർബണിൽ ഫോസ്ഫേറ്റ് വരിക. ഈ ഒരു നമ്മൾ ഗ്ലിസറിക് ആസിഡ് എന്നാണ് പറയുക. ഓക്കെ, CH2OH ആണ് ഗ്ലിസറിക് ആസിഡ്, അവിടുത്തെ H മാറി അവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നു. സോ 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് നമ്മൾ തന്നെ 3PGA എന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതും. ഓക്കെ, അതായത് നമുക്കിവിടെ ഒരു RUBP പ്ലസ് ഒരു കാർബൺ ഡയോക്സൈഡ് വരുമ്പോൾ നമുക്ക് 2 3PGA കിട്ടും. ഇവിടെ 5, 3, 6 കാർബൺ, ഇവിടെ 3, അങ്ങനത്തെ 2 കോമ്പൗണ്ട് ഉണ്ട്. സോ 6 കാർബൺ, അപ്പോൾ രണ്ടിടത്തും ബാലൻസ്ഡ് ആയി. ഓക്കെ, നമ്മൾ 6 RUBP നിന്ന് തുടങ്ങുന്നു, 6 കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളിനെ എടുക്കുന്നു എങ്കിൽ നമുക്കിവിടെ 12 3PGA കിട്ടും. ക്ലിയർ ആയല്ലോ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കാർബോക്സിലേഷൻ. കാർബൺ ഡയോക്സൈഡ് ആഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ് കാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്താണെന്ന് അറിയാമല്ലോ, COOH ഗ്രൂപ്പ് അല്ലേ, COO- ഗ്രൂപ്പ് അല്ലേ കാർബോക്സിൽ ഗ്രൂപ്പ്. സോ ഇവിടുത്തെ എൻസൈം, കാറ്റലൈസിൻ്റെ എൻസൈം എന്ന് പറഞ്ഞാൽ റിബുലോസ് 1,5-ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റിബുലോസ് 1,5-ബിസ്ഫോസ്ഫേറ്റ് ആണ്, അവിടുത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കാർബോക്സിലേഷൻ ആണ്. സോ നമുക്ക് എൻസൈമിൻ്റെ പേര് നമ്മളെപ്പോഴും സബ്സ്ട്രേറ്റിൻ്റെ പേരും റിയാക്ഷൻ്റെ പേരും വെച്ചിട്ടാണല്ലോ കൂടുതലും വരിക. സോ നമുക്കതിനെ റിബുലോസ് 1,5-ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് എന്ന് പറയാം, ചുരുക്കി നമ്മൾ തന്നെ റുബിസ്കോ എന്ന് പറയും. റുബിസ്കോ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ പേര് വെച്ചിട്ട് ആരോ കൊടുത്ത് കാണിച്ചാലും മതി. റിബുലോസ് 1,5-ബിസ്ഫോസ്ഫേറ്റ് ഗിവ്സ് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് പറഞ്ഞാലും മതി, സ്ട്രക്ചർ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് കാണാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ആണ്. ആക്ച്വലി ഇത് രണ്ട് സ്റ്റെപ്പാണ്. നമ്മുടെ 3PGA 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡിനെ റിഡക്ഷൻ നടക്കുകയാണ്. എവിടെയാണ് റിഡക്ഷൻ നടക്കുക? ഈ COOH ഗ്രൂപ്പാണ് റിഡക്ഷൻ നടക്കുക. നമ്മൾ ആസിഡ് ഗ്രൂപ്പ് COOH ഗ്രൂപ്പ് റിഡക്ഷൻ വന്നാൽ എന്താ ഉണ്ടാവുക?
ആൽഡിഹൈഡ് ഗ്രൂപ്പ് സി എച്ച് ഒ ആണ് ഉണ്ടാവുക അല്ലേ. സോ നമുക്കിവിടെ ഈ 3PGAയുടെ സി ഒ എച്ച് ഗ്രൂപ്പ് റിഡക്ഷൻ വന്ന് സി എച്ച് ഒ ഗ്രൂപ്പായിട്ട് മാറുകയാണ്. 12 കോമ്പൗണ്ട്സ് ചെയ്യുമ്പോൾ 12 നമുക്ക് തിരിച്ചു കിട്ടും. ആ വേറെ വ്യത്യാസമൊന്നുമില്ല, സി ഒ എച്ച് മാറി അവിടെ സി എച്ച് ഒ വരുന്നു. കോമ്പൗണ്ടിൻ്റെ പേര് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് എന്നാണ്, പേരും വ്യത്യാസമുണ്ട്. G3P എന്നാണ് നമ്മൾ തന്നെ ഷോർട്ടായിട്ട് പറയാം. സോ 3PGA ഗിവ്സ് G3P, അങ്ങനെയാണ്. പക്ഷേ റിഡക്ഷൻ നടക്കുന്ന രണ്ട് സ്റ്റെപ്പായിട്ടാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഫോസ്ഫോറിലേഷനാണ്, അതായത് ഇവിടുത്തെ ആദ്യം ഈ എച്ച് മാറി അവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരും, എന്നിട്ടാണ് പിന്നെ റിഡക്ഷൻ നടക്കുന്നത്. രണ്ട് സ്റ്റെപ്പാണ് ആക്ച്വലി, പക്ഷെ നമുക്ക് ഒറ്റയായിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോസ്ഫോറിലേഷനാണ്, അവിടെ നമുക്ക് ATP ആണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ കൊടുക്കുന്നത്. സോ ATP വേണം. അവിടുത്തെ എൻസൈം എന്ന് പറഞ്ഞാൽ 3-ഫോസ്ഫോഗ്ലിസറിക് കൈനേസ്. 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ കൈനേസ് എന്ന്. 3-ഫോസ്ഫോഗ്ലിസറിക് കൈനേസ് അതാണ് നമ്മുടെ എൻസൈം. അങ്ങനെ ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന ശേഷമാണ് പിന്നെ റിഡക്ഷൻ നടക്കുന്നത്. റിഡക്ഷൻ നടത്തുന്ന ആൾ NADPH ആണ്. NADPH ലെ എച്ചിനെയാണ് ഇങ്ങോട്ട് കൊടുക്കുക. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണല്ലോ. സോ NADPH ലെ എച്ചിനെയാണ് ഇങ്ങോട്ട് കൊടുക്കുക. ആൻഡ് ഇത് NADP+ ആയിട്ട് മാറും. ഇവിടെ ATP ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ADP ആയിട്ട് മാറും, അതറിയാവുന്നതാണല്ലോ. സോ ഇവിടെ നമുക്ക് പ്ലസ് ADP പ്ലസ് NADP+ അതും കൂടെ ഉണ്ടാവും. ഞാൻ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും രണ്ട് സ്റ്റെപ്പ് കമ്പറൈസ്ഡ് ആണ്, ഫോസ്ഫോറിലേഷനും റിഡക്ഷനും. പക്ഷെ നമുക്ക് ഒരുമിച്ച് റിഡക്ഷൻ ഫേസ് എന്നാണ് പറയുന്നത് നമ്മൾ. സോ 3PGA ഗിവ്സ് G3P. മൂന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ റീജനറേഷനാണ്. ഇങ്ങനെ എന്താണ് ആ പേര് വരാൻ കാര്യം എന്നുള്ളത് പറയാം. നമുക്കിപ്പോൾ ഇവിടെ 12 G3P മോളിക്യൂൾസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 6RUBP-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമുക്കിപ്പോൾ ഇവിടെ 12 G3P കിട്ടിയിട്ടുണ്ട്. 12 G3P എന്ന് പറയുമ്പോൾ എത്ര കാർബണാറ്റം ഉണ്ട്? ഒരു G3P-ൽ 3 കാർബണാറ്റം. സോ 12 വരുമ്പോൾ 36 കാർബണാറ്റം അല്ലേ. ആ 36 കാർബണാറ്റത്തിൽ 6 കാർബണാറ്റം ചേർന്നിട്ട് ഫ്രക്ടോസ് ആകും. ഫ്രക്ടോസ് അറിയാമല്ലോ, ഫ്രക്ടോസ് ഒരു 6-കാർബൺ ഷുഗറാണ് അല്ലേ. ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആകും. അപ്പോൾ 6 കാർബണാറ്റമാണ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റിൽ ഉള്ളത്. ബാക്കി 30 കാർബണാറ്റം ഉണ്ട്. ആ 30 കാർബണാറ്റം ചേർന്ന് 6 RUBP കോമ്പൗണ്ട്സ് ആകും. ഒരു RUBP-യിൽ 5 കാർബൺ. സോ 30 കാർബൺ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എത്ര RUBP കിട്ടും? 6 RUBP കിട്ടും അല്ലേ. 6 × 5 = 30. സോ നമുക്ക് 6 RUBP കോമ്പൗണ്ട് നമുക്ക് റീജനറേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, സോ നമ്മൾ 6 RUBP-ൽ തുടങ്ങി, നമുക്ക് തിരിച്ച് 6 RUBP കിട്ടി, പ്ലസ് നമുക്ക് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റും കിട്ടി. ഈ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആകും. പിന്നെ ഇത് ഡിവൈഡ് ചെയ്യും, ഗ്ലൂക്കോസ് പ്ലസ് ഫോസ്ഫോറിക് ആസിഡ്. ആ 6th പൊസിഷനിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്ത് പോകും, ഗ്ലൂക്കോസ് പ്ലസ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് സ്പ്ലിറ്റ് ചെയ്യും. സോ ഇതാണ് റീജനറേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇതൊരു സൈക്കിളായ അല്ലേ. ഇപ്പം ഈ ഉണ്ടായ 6 RUBP വീണ്ടും അടുത്ത 6 കാർബൺ ഡയോക്സൈഡിനെ എടുത്തിട്ട് കാർബോക്സിലേഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യും. സോ ദിസ് ഇസ് എ സൈക്കിൾ. സൈക്കിളായിട്ടുള്ളത് നമ്മൾ 3 സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് കണ്ടു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടുത്തെ ടോട്ടൽ റിയാക്ഷൻ, നെറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, നെറ്റ് റിയാക്ഷനിൽ 6 RUBP വരില്ല, കാര്യം 6 RUBP സൈക്കിളിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. 6 കാർബൺ ഡയോക്സൈഡ് പ്ലസ് 18 ATP വരുന്നുണ്ട്. 12 NADPH പ്ലസ് 12H+ പ്ലസ് 12H2O ഗീവ്സ് ഗ്ലൂക്കോസ് പ്ലസ്, ഇവിടെ 18 ADP ആണെന്നറിയാമല്ലോ. ഇവിടെ 18 ATP വരുമ്പോൾ ഇവിടെ 18 ADP പ്ലസ് 18 H3PO4. ADP-യും H3PO4-ഉം ചേരുമ്പോഴാണ് ATP ആവുന്നത്. 12 NADP+. ഇവിടെ 12 NADPH എടുത്തുകൊണ്ട് ഇവിടെ 12 NADP+. എങ്ങനെയാണ് ഈ 12 NADPH വന്നതെന്ന് അറിയാവോ? ഇവിടെ നമുക്ക് റിഡക്ഷൻ അല്ലേ, 12 3PGA റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ 12 NADPH. ഓക്കെ, 12 NADPH വന്നതുകൊണ്ടാണ് 12 H+ പന്ത്രണ്ട് വാട്ടറും വന്നത്. 12 NADP+ വന്നു. പക്ഷേ ATP അങ്ങനെയല്ല, ATP ഇവിടെ 12 ATP വേണം, പ്ലസ് വേറെ സ്റ്റെപ്പിൽ വേണ്ടി ഒരു 6 ATP എക്സ്ട്രാ കൂടെ വേണം. സോ അങ്ങനെയാണ് നമുക്ക് 18 ATP ആയത്. അപ്പോൾ ആ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ വേറൊരു ഇതിലും കൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. സൈക്കിളായിട്ട് വേണേൽ റെപ്രസെൻറ്റ് ചെയ്യാം നിങ്ങൾക്ക്, വളരെ ഈസി ആയിട്ട് സൈക്കിളായിട്ട് വേണേൽ കാണിക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള സൈക്കിളാണ്, 3 സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. ഒറ്റൊരു സൈക്കിളായിട്ട് ഓർക്കാം. 6 RUBP-ൽ തുടങ്ങുന്നു അല്ലേ. ഇവിടേക്ക് നമ്മൾ കാർബൺ ഡയോക്സൈഡും വാട്ടറും റുബിസ്കോയും വരുന്നു. അപ്പോൾ നമുക്ക് 12 3PGA കിട്ടുന്നു. അതിലേക്ക് നമ്മൾ ATP NADPH വരുന്നു. ഇവിടെ റിഡക്ഷൻ ഫേസ് ആണ്. അപ്പോൾ നമുക്ക് 12 G3P കിട്ടുന്നു. അതിൽ നിന്നും എങ്ങനെയാണ്, 12 G3P-ൽ നിന്നും 6 RUBP കിട്ടുന്നു, ഒരു ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് കിട്ടുന്നു, അതിൽ നിന്നും ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് കിട്ടുന്നു, അത് വീണ്ടും ഗ്ലൂക്കോസ് പ്ലസ് H3PO4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ഓരോ ഈ സൈക്കിൾ കൊടുത്താലും മതി നിങ്ങൾ. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എഴുതി ചേർക്കാം, ഇത് കാർബോക്സിലേഷനാണ്, ഇത് കാർബോക്സിലേഷൻ സ്റ്റെപ്പാണ്, ഇവിടെ നമുക്കിത് റിഡക്ഷൻ സ്റ്റെപ്പാണ്. ഓക്കെ, ഇവിടെ നമുക്കിത് റീജനറേഷൻ സ്റ്റെപ്പാണ്. അങ്ങനെ എഴുതി കൊടുക്കാം. ഓക്കെ,
നിങ്ങൾക്ക് ഈ രണ്ടിൽ ഏത് മെത്തേഡിൽ വേണം കാണിക്കാം, രണ്ടും കാണിക്കുന്നതാണ് കൂടുതൽ നല്ലത്. മൂന്ന് ആദ്യം മൂന്ന് റിയാക്ഷൻ വേറെ 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 എഴുതുക, പിന്നെ അത് സൈക്കിളാക്കി കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കാർബൺ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാർബൺ ഫിക്സേഷനോടുകൂടി ചേർത്ത് തന്നെ പറയാവുന്നൊരു കാര്യമാണ് കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞ കാർബൺ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് പ്ലാന്റ്സിലും അനിമൽസിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി അത് തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോകണം, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമല്ലോ. സോ അതെപ്പോഴാണ്, ഈ പ്ലാന്റ്സ് ഓർ ആനിമൽസ് ഡെഡായിട്ട് ഡീകേ ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയാസ് ആക്ട് ചെയ്തിട്ട് അല്ലേ, ബാക്ടീരിയാസ് ആക്ട് ചെയ്യുമ്പോഴേക്കും ഈ കാർബൺ കോമ്പൗണ്ട്സൊക്കെ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പോകും. അല്ലെങ്കിലുള്ള മാർഗം എന്നാണ്, നമ്മൾ ഈ ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടല്ലോ, കോള് പെട്രോളിയൊക്കെ കത്തിക്കുമ്പോഴേക്കും തിരിച്ചു പോകും. വേറെ ഉണ്ട് റെസ്പിറേഷൻ വഴി കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് ചെല്ലും. അപ്പോൾ ഇങ്ങനെ പല മാർഗങ്ങളിലാണ് ഈ പ്ലാന്റ്സിൽ അല്ലെങ്കിൽ അനിമൽസിൽ അകപ്പെട്ടിരിക്കുന്ന കാർബൺ കോമ്പൗണ്ട്സ് തിരിച്ച് കാർബൺ ഡയോക്സൈഡ് ആവാൻ ഇങ്ങനെ പല മാർഗങ്ങളുണ്ട് അല്ലേ. ഒന്നെന്താണ്, ഡെഡായിക്കഴിഞ്ഞ് ഡീകേ ചെയ്യുമ്പോഴാവാം, അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസൊക്കെ കത്തിക്കുന്ന സമയത്താവാം, അല്ലെങ്കിൽ റെസ്പിറേഷൻ വഴിയാവാം. ഈ മൂന്ന് മാർഗങ്ങൾ വഴി നമുക്ക് ഈ കാർബൺ കോമ്പൗണ്ട്സ് കാർബൺ ഡയോക്സൈഡായിട്ട് തിരിച്ച് അന്തരീക്ഷത്തിൽ എത്തിച്ചേരും. സോ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് കാർബണിൻ്റെ സിങ്ക് എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡാണ്. ഓക്കെ, സോ കാർബൺ ഫിക്സ്